4 mm ൻ്റെ ബേബി സോഫ്റ്റ് കോട്ടൺ യാണാണ് യൂസ് ചെയ്യുന്നത്. 3 mm ൻ്റെ ഹുക്ക് സെറ്റ്, 4 മാർക്കർ, ഇതാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ചെയ്യാം. അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് 80 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. യണവർ ചെയ്യുക, ചെയിൻ്റെ ഉള്ളിലൂടെ വലിക്കുക, വീണ്ടും യണവർ ചെയ്യുക, ചെയിൻ്റെ ഉള്ളിലൂടെ വലിക്കുക. നമുക്ക് 80 ചെയിൻ സ്റ്റിച്ച് എത്തുന്നത് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 80 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ 10 എണ്ണം കൗണ്ട് ചെയ്തിട്ട് 10-ാമത്തെ ചെയിനിൽ ഒരു മാർക്കർ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ മാർക്കറിന് 20 ചെയിന് കൗണ്ട് ചെയ്യുക. ഫസ്റ്റ് 10 കൗണ്ട് ചെയ്ത ഒരു മാർക്കർ ഞാൻ വെച്ചു, പിന്നെ 20 ചെയിന് കൗണ്ട് ചെയ്തിട്ട് 20-ാമത്തെ ചെയിനിൽ ഒരു മാർക്കർ വെച്ചു, വീണ്ടും 20 അവിടുന്ന് തൊട്ടിട്ട് 20-ാമത്തെ ചെയിൻ വരെ കൗണ്ട് ചെയ്തിട്ട് 20-ാമത്തെ ചെയിനിൽ ഒരു മാർക്കർ വെച്ചു, വീണ്ടും 20 ചെയിന് കൗണ്ട് ചെയ്യുക, 20-ാമത്തെ ചെയിനിൽ ഒരു മാർക്കർ വെക്കുക. ലാസ്റ്റ് നമുക്ക് 10 ചെയിന് ബാലൻസ് ഉണ്ടാവും. ടോട്ടൽ 80 ചെയിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ചെയിൻ 1, 2, 3 3 ചെയിൻ ചെയ്യുക. ഇനി 4-ാമത്തെ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ മാർക്കർ എത്തുന്നവൻ്റെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ സ്റ്റിച്ച് വീതം ചെയ്യാം. അപ്പോൾ മാർക്കറിൽ എത്തുമ്പോൾ നമുക്ക് 10 ഡബിൾ ക്രോഷേ സ്റ്റിച്ചസ് കിട്ടും. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പുതിയ വീഡിയോസിനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ മാർക്കർ എത്തിയിട്ടുണ്ട്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇനി ആ മാർക്കറിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക. വീണ്ടും നമ്മൾ ചെയ്ത ഡബിൾ ക്രോഷേയുടെ അതേ ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക. നമുക്ക് കോർണർ തിരിയാൻ വേണ്ടി, ടേൺ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യുന്നത്. ഇനി അടുത്ത് വരുന്ന 20 ചെയിനിലും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഈ മാർക്കർ എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം. ഇത് ഞാൻ ഒരു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഉള്ള ഒരു മെഷർമെൻ്റാണ് ഇവിടെ പറയുന്നത്. 80 ചെയിൻ സ്റ്റിച്ച് എടുത്താൽ ഈ ഒരു വയസ്സുള്ള കുട്ടിക്ക് നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ ഈ മാർക്കർ എത്തിയിട്ടുണ്ട്.
മാർക്കർ റിമൂവ് ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. ഈ മാർക്കർ റിമൂവ് ചെയ്തിട്ട് ഈ മാർക്കറിൽ നമ്മൾ ആ മാർക്കറുടെ ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക, ടു ചെയിൻ ചെയ്യുക, സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യുക. ഒരു വി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ സെക്കൻഡ് കോർണറും ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഓരോ ചെയിനിലും ഈ ഒരു പാറ്റേൺ തന്നെ ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ മാർക്കർ എത്തുന്നവരെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മാർക്കർ വരെ ചെയ്തിട്ടുണ്ട്. മാർക്കർ റിമൂവ് ചെയ്യുക. മാർക്കറിൽ വീണ്ടും വൺ ഡബിൾ ക്രോഷ്യ, ടു ചെയിൻ, വൺ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ടു ചെയിൻ ചെയ്യുക, സെയിം ചെയിനിൽ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടി ചെയ്യാം. തേർഡ് കോർണറായിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. മാർക്കർ എത്തുന്നത് വരെ ചെയ്തു കൊടുക്കാം. അപ്പം ഞാൻ ഈ മാർക്കർ എത്തിയിട്ടുണ്ട്. മാർക്കർ റിമൂവ് ചെയ്തിട്ട് അടുത്ത ലാസ്റ്റ് കോർണറാണ് നമ്മൾ ചെയ്യുന്നത്. വൺ ഡബിൾ ക്രോഷ്യ, ടു ചെയിൻ, വൺ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. സെയിം ചെയിനിൽ തന്നെ വൺ ഡബിൾ ക്രോഷ്യ, ടു ചെയിൻ, വൺ ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് വരുന്ന 10 ചെയിൻ നമുക്ക് ബാലൻസ് ഉണ്ട്. ലാസ്റ്റ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ലാസ്റ്റ് ചെയിൻ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ചെയിനിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെച്ച് നോക്കാം നെക്കും ബാക്ക് സൈഡ് കയ്യിൻ്റെ ഭാഗം. ഈ ഒരു 5 ഭാഗമായിട്ടാണ് നമ്മൾ 1 2 3 4 5 5 ഭാഗമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഫ്രണ്ടാണ്, ഇത് രണ്ടും കൈക്ക് ഉള്ളത്, ഇത് ബാക്ക് സൈഡ്. നമുക്ക് സെക്കൻഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ചെയിൻ ടു ചെയ്യാം, യാൺ ടേൺ ചെയ്യാം, വർക്ക് ടേൺ ചെയ്തിട്ട് ഇനി ബാക്ക് സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഈ ബാക്ക് സൈഡിൽ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക. നമുക്കൊരു സ്പേസ് ഫസ്റ്റ് കോർണർ എത്തുന്നത് വരെ, ആ ഒരു സ്പേസ് എത്തുന്ന വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കാം. ലാസ്റ്റ് ചെയിനിൽ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമുക്ക് ഒരു ആ ഒരു സ്പേസാണ് ഉള്ളത്. ഇനി ആ ഒരു സ്പേസിലാണ് നമ്മൾ വൺ ഡബിൾ ക്രോഷ്യ, ടു ചെയിൻ, വൺ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. വൺ ഡബിൾ ക്രോഷ്യ ചെയ്യുക, ടു ചെയിൻ ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്പേസിലാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വൺ ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഇനി അടുത്ത ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അടുത്ത സ്പേസ് എത്തുന്നത് വരെ 1 DC ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാറ്റേൺ ഈ റൗണ്ട് മുഴുവനും റിപ്പീറ്റ് ചെയ്യുക. ഞാൻ ഈ സെക്കൻഡ് കോർണറിൽ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് കോർണറിലേക്ക് ആ സ്പേസിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വൺ ഡബിൾ ക്രോഷ്യ, ടു ചെയിൻ, 1 DC ചെയ്ത് കൊടുക്കാം. ഇനി ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇനി ഈ കോർണർ എത്തുന്നത് വരെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ തേർഡ് കോർണർ എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കോർണറിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വൺ ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസിൽ തന്നെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു DC കൂടി ചെയ്ത് കൊടുക്കുക. ഇനി ഈ എൻഡ് വരെ ചെയ്യും. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം.
ഞാൻ ഈ സെക്കൻഡ് റൗണ്ടിൽ ലാസ്റ്റ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷേ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് റൗണ്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ചെയിൻ ടു ചെയ്യുക, യാൺ ഓവർ ചെയ്യുക. ഈ സെയിം റൗണ്ട് ടുവിൻ്റെ സെയിം പാറ്റേൺ തന്നെ ഈ ഒരു സ്പേസ് എത്തുന്നത് വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ ചെയ്യുക. സ്പേസിൽ വൺ ഡബിൾ ക്രോഷേ, ടു ചെയിൻ, വൺ ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ ഒരു പാറ്റേൺ നമ്മളൊരു 6 റൗണ്ട് വരെ ചെയ്തു കൊടുക്കാം. വൺ ടു 3 4 5 6 7 7 റൗണ്ട് വരെ ഞാൻ ഈ ഒരു പാറ്റേൺ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രണ്ടാണ്, ജോയിൻ്റ് വരുന്ന ഭാഗം ബാക്ക് സൈഡാണ്. ഈ ഒരു രണ്ട് സ്പേസിൽ നമുക്ക് ഹുക്ക് ഒരു മാർക്കർ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഈ രണ്ട് സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമുക്കൊരു മാർക്കർ വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ ആം ഹോളാണ്. നമ്മൾ ആ ഒരു ചെയിനിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ചെയിൻ ടു ചെയ്യുക. നമ്മൾ ആ മാർക്കർ എത്തുന്നത് വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യുക, ഈ മാർക്കർ എത്തുന്ന വരെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ മാർക്കർ എത്തിയിട്ടുണ്ട്. ആ മാർക്കറിൽ നമ്മൾ ഹുക്ക് ആ ഒരു സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അതുപോലെ തന്നെ ഇത്രയും ഭാഗം നമ്മൾ ആം ഹോൾസിനായിട്ട് വിട്ടു കൊടുക്കുക. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു ആം ഹോൾ ഇവിടെ ജോയിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. മാർക്കർ റിമൂവ് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ആം ഹോൾ ഇവിടെ ജോയിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഈ ഒരു അടുത്ത മാർക്കർ എത്തുന്നത് വരെ ചെയ്തു കൊടുക്കാം. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ ആം ഹോളിൻ്റെ ആ ഒരു സ്പേസിൽ എത്തിയിട്ടുണ്ട്. ആ ഒരു സ്പേസിലേക്ക് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. അടുത്ത സ്പേസിൽ ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക, ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഈ ആം ഹോള് ജോയിൻ്റ് ചെയ്യുകയാണ്. മാർക്കർ റിമൂവ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആ എൻഡ് വരെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക. നമ്മുടെ ആം ഹോൾ ഇവിടെ ജോയിൻ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഈ റൗണ്ട് ചെയിൻ ടു ചെയ്യാം. ചെയിൻ വൺ ചെയ്തിട്ട് ഞാനിവിടെ ഈ ഒരു യാണ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്, യാണ് വലിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യാണ്. എൻ്റെ കസ്റ്റമർ പറഞ്ഞതിനനുസരിച്ച് ഞാനിവിടെ ഒരു വൈറ്റ് കളറ് യാണാണ് ആഡ് ചെയ്യുന്നത്. നിങ്ങൾ കളറ് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്താൽ മതി. ഞാനിവിടെ കളർ ചേഞ്ച് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ യാണ് കട്ട് ചെയ്തിട്ട് പുതിയൊരു യാണ് വൈറ്റ് കളർ യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഒന്നും ശ്രദ്ധിക്കാനില്ല. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഈ പാറ്റേൺ ഈ റൗണ്ട് മുഴുവൻ ചെയ്ത് കൊടുക്കുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ ചെയ്യാം. നമ്മൾ ആഡ് ചെയ്ത് കട്ട് ചെയ്ത യാണ് ബാക്ക് സൈഡ് ആഡ് ചെയ്ത യാണും ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് അതിൻ്റെ കൂടെ നമ്മൾ വേണം അടുത്ത സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഞാൻ ഈ വൈറ്റ് കളർ യാണ് രണ്ട് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ ബാക്ക് സൈഡ് ജോയിൻ ചെയ്യാൻ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക. വീണ്ടും ചെയിൻ ടു ചെയ്യുക. ഞാൻ കളർ ചേഞ്ച് ചെയ്യാണ്, അതുകൊണ്ട് യാണ് കട്ട് ചെയ്തിട്ട് യാണ് വലിച്ചു കൊടുക്കാം. ഇവിടെ നമുക്ക് ബോഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ മെറൂൺ കളറ് യാണ് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. സെയിം പാറ്റേൺ തന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ഈ റൗണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്യാം. ഓരോ ചെയിനിലും ടു ചെയിൻ ചെയ്യുക, ജോയിൻ ചെയ്യുക. ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്ത് കൊടുക്കുക.
കണ്ടോ ഈ ബാഗ് നമ്മൾ കട്ട് ചെയ്തയാണ് ഈ ഒരു ഭാഗത്തേക്ക് ഒന്നിച്ച് പിടിച്ചിട്ട് വേണം കണ്ടോ രണ്ട് ആണ് ഒന്നിച്ച് പിടിച്ചിട്ടാണ് ഞാനിത് ഈ അടുത്ത സ്റ്റിച്ച് അതിൻ്റെ ഉള്ളിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ നൂലിങ്ങനെ പുറത്തേക്ക് കാണും ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്ത് ഈ റൗണ്ട് ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ടു ചെയിൻ ചെയ്ത് ആ ഒരു സ്പേസ് ലുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയിൻ ടു ചെയ്യുക സെയിം പാറ്റേൺ തന്നെ ഓരോ ചെയിനിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യുക ഈ റൗണ്ട് ഫുൾ കംപ്ലീറ്റ് ആക്കാം ചെയിൻ ടു ചെയ്ത് ആ സ്പേസ് ലുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഒരു സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ബോഡി പാർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കണ്ടോ ബോഡി ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നമുക്ക് 9 ഇഞ്ച് നമുക്ക് വിഡ്ത്തുള്ളത് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു യോക്ക് ചെയ്തതിന് ശേഷം ഫാബ്രിക് യൂസ് ചെയ്യാം ഫാബ്രിക് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങനെ ഉപയോഗിക്കാം ഫസ്റ്റ് ചെയിൻ ലുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ആഡ് ചെയ്ത് കൊടുക്കുക ചെയിൻ 1 ചെയ്യുക അടുത്ത ചെയിനിൽ ഒരു സ്പേസ് ലുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു റൗണ്ട് മുഴുവനും ഒരു സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കോർണറിലൊക്കെ നല്ലൊരു എഡ്ജിനൊക്കെ നല്ലൊരു ഭംഗി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഫിനിഷിങ് കിട്ടൂല അല്ലെങ്കിൽ ഓരോ ചെയിനിലും ബുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ഇങ്ങനെ സിംഗിൾ ക്രോഷേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കണ്ടോ ഈ ഒരു ഭാഗം നല്ലൊരു ഫിനിഷിങ് വരുന്നത് കണ്ടില്ലേ നമുക്ക് വർക്ക് ടേൺ ചെയ്ത് കൊടുക്കാം ഇനി അടുത്ത സൈഡിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വി ഷേപ്പ് നമുക്ക് കിട്ടും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക നിങ്ങൾ സപ്പോർട്ടുണ്ടെങ്കിൽ പുതിയ വീഡിയോസുമായിട്ട് എനിക്ക് ഇനിയും വരാൻ കഴിയുള്ളൂ എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഞാൻ ഈ ലാസ്റ്റ് എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ഒരു
സിംഗിൾ ക്രോഷ്യേ കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഈ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടി. ഈ ചെയിൻ വൺ ചെയ്യുക, നമുക്ക് യാൺ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. ഈ യാണിനെ ഇതിനുള്ളിലേക്ക് ഇങ്ങനെ എടുത്തിട്ട് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗത്ത് നമുക്ക് ബട്ടൺസ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ബട്ടൺസ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ്. രണ്ട് ബട്ടണാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ബട്ടണൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഇവിടെ ഫ്ലവേഴ്സൊക്കെ വെച്ച് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.